കൊറേ ആയി പരിപാടി ഇല്ലാത്ത തിരക്കി. നിങ്ങളെല്ലാം ഒരു പണിയില്ലാണ്ട് ഇവിടെ വെറുതെ കുത്തിരിഞ്ഞ് തിന്നല്ലേ. ഇങ്ങോട്ടാ ഒന്ന് ഇങ്ങോട്ടാ, എന്താണ് കല്യാണം കഴിച്ചാ? കഴിച്ചു. എത്ര മക്കളുണ്ട്? രണ്ട് മക്കള്. രണ്ട് മക്കൾ. ഇപ്പോത്തായ മനുഷ്യനായിട്ട് ഇവിടുന്ന് ബലൂണല്ല വീർപ്പിച്ച് കടത്തിയ ആരാണ്? ആരാണ്? എന്റെ പേര് പോക്കർ. അങ്ങ് പയ്യോല കണ്ടിട്ട് ജോക്കറിനെ പോലെ ഉണ്ട്. അതെല്ലാരും പറയണ്ടേ. എന്റെ വല്യപ്പാന്റെ പേരാണ് കിട്ടത്. ജോക്കർ. പോക്കർ അല്ല, പോക്കർ. അപ്പോ ഈ കുപ്പായ എന്ന് പറഞ്ഞാൽ ഇത് ഇട്ടാല് മമ്മൂട്ടിയാവും. ഈ ഷർട്ട് ഇട്ടാ മമ്മൂട്ടിയാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. 15,000 rupees ആയി ഷർട്ടിന്. ഇതൊക്കെ പോക്കർക്ക. സത്യത്തിൽ നിങ്ങൾ ആരാ? ഞാന് കുപ്പായം വെക്കുന്ന ആള്. ലക്ഷ്മി പറഞ്ഞ ആള്. ഇതാണ് കുപ്പായം വെക്കുക. എന്റെ 15,000 പേര് സിനിമ കുപ്പായം. ഇത് ഇട്ടാൽ നിങ്ങക്ക് ബാലങ്കേ നായരാകാം, എം എൻ നമ്പ്യാറാകാം, മമ്മൂട്ടിയാകാം. അല്ല, ഇതിനിപ്പോ എന്താ വില? 15,000. 15,000 എന്തെങ്കിലും ഇടക്കിടക്ക് ചോദിക്കരുത്, വില മറന്നു. അല്ല, നമ്മൾ എന്ത് വില കൊടുത്തു എടുക്കാം, പക്ഷെ ഇത് ഇട്ടാൽ ആ നടൻ ആവൂന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വേണം. ഒരു സംശയമില്ല, എനിക്ക് ബാലങ്കേ നായരാണോ? ഒരു പ്രശ്നവും ഇല്ല. ഇത് രേവതിയാക്കിയ അതിശയിക്കാട്ടോ. ആ പുള്ളിയെ മമ്മൂട്ടിയാക്കാൻ പറ്റുമോ? ചാച്ചാങ്ങനെ മമ്മൂട്ടി അമരീഷ് പുരിവരെയാക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇയാളെ ഞാൻ മോഹൻലാലാണ് കാണിച്ചാ. ഒന്ന് കാണിച്ചേ. ഈ കുപ്പായ ഇട്ടിച്ച് ഒന്ന് അങ്ങോട്ട് പോയിട്ട് ഒന്ന് ഒരു സൈഡ് ചരിഞ്ഞ് തിങ്ങി പോയി. ആ എന്നിട്ട് വിടുന്നു മോനെ ദിനേശ എന്ന് പറഞ്ഞാ മതി. അന്നേരം പോക്കർ കോടി വന്നു. വളരെ സന്തോഷം കണ്ട ലാലേട്ടനാവാൻ ഒരു അവസരം കിട്ടുക. അതല്ലേ 15,000. മോഹൻലാലിനെ കണ്ടപ്പോഴേ നമ്മൾ ഈ ഓണത്തിന് ഈ സ്പൂണും നാരങ്ങയും വെച്ചോണ്ട് കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഒരു മത്സരമില്ലേ? അല്ല, അതാണ് ഓർമ്മ. നിങ്ങളിപ്പോ ഇത് മോഹൻലാലല്ല എന്നാ പറഞ്ഞ? ഇപ്പൊ ഞാൻ മോഹൻലാലായിട്ട് വന്നു. തോന്നിയോ ഇല്ലേ എന്നുള്ള ആരും അറിഞ്ഞാൽ ഇക്കാ നിങ്ങൾക്ക് ഷർട്ട് മാറിപ്പോയി. ഇത് ലാലേട്ടന്റെ ഷർട്ട് ഞാൻ ഇട്ട് വെച്ചു. ഇത് തീറ്ററപ്പായ ഷർട്ട് കറക്റ്റ് പേര്. പലൊരു കാര്യം ചെയ്തിപ്പം എന്നാ നിങ്ങളൊന്നും കാണിച്ചു. ശശാങ്ക സത്യമായിട്ട് നീ ആയിട്ടില്ല. സത്യം അത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടല്ലേ നിങ്ങളോട് ചോദിച്ചത്. ആയോ ഇല്ലയോ? കണ്ണാടിയിൽ നോക്കിയില്ലല്ലോ. ഞാൻ നോക്കിയില്ല. അതുകൊണ്ടാണ് നിങ്ങളോടുള്ള അസൂയ കൊണ്ട് ഇവര് പറയുന്നതാ. ഇത് റേഷൻ കട കൊണ്ടുവന്ന കുപ്പായാണോ? എല്ലാം ഗാന്ധി നഗർ സെക്രട്ടറി എന്നുള്ള സിനിമയില് പുള്ളിയുടെ മാനേജർ അവിടെ ആടാണല്ലോ. ഇതെല്ലാം കണ്ടോ? ഇത് കൊടുത്തില്ല ശശാങ്കന്. ചുമ്മാ അല്ല ശശാങ്കൻ ആവാത്തത്. ഞാന് 10-25 കൊല്ലമായി തുടങ്ങിയിട്ട് പോയാ പണി കേട്ടോ. ഞാൻ എന്റെ മക്കളെ പോറ്റി പൊരെടുത്ത് എല്ലാം ചെയ്തത് ഞാൻ ഇതുകൊണ്ടാണ്. നിങ്ങൾ പെട്ടെന്ന് മൂപ്പര് മോഹൻലാലാക്കില്ല എന്നാണ് എന്റെ കച്ചവടം പോയി പോകുന്നത്. എനിക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഞാൻ ഷർട്ട് മാത്രമേ ഇട്ടുള്ളൂ. നീ ബെൽറ്റ് ഇട്ടില്ല? വരച്ചില്ല. ചേട്ടാ എനിക്ക് വീട്ടിൽ പോകണം. ചേട്ടാ ചേട്ടാ എന്തോ കാണിക്കുന്നത്. വീട്ടിൽ പോയി നിങ്ങക്ക് മോഹൻലാല് കാണിക്കട്ടെ. ആ തൊപ്പി കൊടുത്തില്ല, കൊടുത്തില്ല, ബെൽറ്റ് കൊടുത്തില്ല. നീ എന്തായാലും 15,000 അടുത്ത് ആ ഷർട്ടിങ് വാങ്ങിയില്ലേ? എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം. അവരെ അനുവദിക്കുവാണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടിരിക്കും. അങ്ങനെ 15,000 രൂപ മേടിച്ചാ ഒരു കാര്യം ചെയ്യാം. മോഹൻലാലിന്റെ കേട്ടു. അല്ല സൗണ്ടിന് വേറെ പൈസ തരണോ? തരാം തരാം. എന്തായാലും ഇത്ര ആയില്ലല്ലേ. കുപ്പായിട്ട് സൗണ്ടും കൂടെ വരുമെന്ന് അറിയാലോ. എന്തായാലും സൗണ്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ പൈസ തരാനില്ല. ആ ഒരു പഴയ മോഹൻലാലി ഞാൻ അന്നാന്ന് കണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മോഹൻലാൽ. പുതിയതാണ്. ഐ ആം നരേന്ദ്രൻ. ദിസ് ഈസ് പ്രഭാ നരേന്ദ്രൻ. പറഞ്ഞു കൊടുക്കടി, ഞാൻ നിന്റെ ഭർത്താവാണ്. പ്രേം പ്രേംചന്ദ്. അന്ന് നിന്റെ അടിക്ക് നല്ല സ്റ്റൈലായിരുന്നു, നല്ല ചൂടായിരുന്നു. ആ സ്റ്റൈലും ആ ചൂടും ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കേ.
ഇപ്പൊ ഡ്രസ്സിൽ എനിക്ക് വിശ്വാസമായി. അപ്പൊ കഴിവില്ലാത്തവർക്കും കഴിവ് കാണിക്കുന്ന ഒരു ഡ്രസ്സാണത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് വരെ നമ്മള് മിമിക്രി സംബന്ധമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല ഒരാള്, നമുക്ക് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു ഫിഗർ ചെയ്യിപ്പിച്ചാലോ നമ്മളെ ടീമിനെ കൊണ്ട്. അടിപൊളി ടീമേ. വാ ടീമേ, പുള്ളി മാല മോഷ്ടിച്ചു, പക്ഷെ പോക്കറ്റ് ഇടാൻ മറന്നുപോയി മാല അടക്കുമ്പോ. മമ്മൂട്ടിയാ എന്റെ പൊന്ന്, ഒരു രക്ഷയില്ലാട്ടാ വാറു, ഒരു രക്ഷയില്ലാട്ടാ. പൂച്ചയെ പോലെ ഉണ്ടല്ലേ. ആ ഇവന് തോക്കൊക്കെ ഉണ്ടല്ലേ. മമ്മൂക്കാന്റെ ശക്തമായ ഡയലോഗ്. വാസന്ധ്യ കൊച്ചേട്ടൻ വന്നു പറ, മൃഗയെ പറഞ്ഞ ഡയലോഗ്. അത് പറ്റിക്കുന്നല്ലേ വാസന്ധ്യ. ടീം വന്നട്ടാ. മമ്മൂട്ടിയുടെ ഡയലോഗ് തന്നെ കൊടുക്ക്. അച്ചോ എനക്കൊന്ന് കുമ്പസരിക്കണം അച്ചോ. ആ ഓക്കെ, കുമ്പസരിക്കാൻ വരുന്ന വിറക്കം കൊള്ളാം. അച്ചോ എനിക്കൊന്ന് കുമ്പസരിക്കണം ടീമേ. സത്യം പറയല്ലേ, ഇത് വാറുണ്ണി അല്ല. ഒരു പണിക്കും പോകാതെ വീട്ടിൽ ഇരുന്ന് കള്ളച്ചോറ് തിന്നുന്ന ചോറുണ്ണിയാണ്. പിന്നെ വൈകിട്ട് പിന്നെ ബാറുണ്ണി. ഏഴ് മണി കഴിഞ്ഞ അത് ആരും ഉദ്ദേശിച്ചതാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ കാണിച്ച ലസണ്ണ ലാലേട്ടൻ ചെറുതായോ എന്നൊരു സംശയം. വെറും തെറ്റിദ്ധാരണ. തോളച്ചിരി ഇടിഞ്ഞത് അല്ല, ഷുഗറിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. തളിക്കും ഇടയ്ക്ക് വിളറും ഇവിടെ ജീവിതങ്ങൾ. ഓഹോ ഇവിടെ ജീവിതങ്ങൾ. ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ. അച്ചോ എനിക്കൊന്ന് കുമ്പ ധരിക്കണം. അച്ചോ നേരം വെളുക്കട്ടെ, വെള്ളം അടിച്ചോണ്ട് വന്നിരിക്കുന്നു. കുമ്പസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള. ഞാനൊരു തുള്ളി കുടിച്ചിട്ടില്ല അച്ചോ. നേരം വെളുക്കാൻ കാത്ത വോയിസ് കിട്ടില്ല വരുന്ന കിട്ടില്ല. പക്ഷെ ഇത് വന്നപ്പോ ഏതോ കോഴിക്കള്ളൻ വരും പോലെ തോന്നി. അതോ രണ്ടാമത് നിങ്ങൾക്ക് കോഴിക്കള്ളൻ അല്ല, കഷ്ടപ്പെട്ട് കോഴി കൊണ്ടുവരേണ്ട കാര്യമില്ല. അല്ലല്ല, ഇയാസിന്റെ കാല് വലിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. അല്ല എനിക്ക് എനിക്ക് വേറെ ഡൗട്ട്, ഈ കുമ്പസരിക്കാൻ വരുമ്പോ കള്ളും കോഴി എന്തിനാന്ന് എനിക്കറിഞ്ഞു. പല്ല് കറുപ്പിച്ചിട്ടില്ല. അത് അത് സാറില്ല, നിങ്ങൾ നാട്ടുകാരുടെ മുഖം കറുപ്പിച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ശങ്കറാ. എന്റെ അമ്മ തകർത്ത് സുന്ദരനാക്കി വരും. ആണല്ലേ, ശങ്കറാ.